ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ ദുൽഖർ സൽമാന്റെ ഇൻട്രോ ഓർമ്മിക്കുന്നുണ്ടോ? അവിടുത്തെ തെരുവുകളിലൂടെ സ്പ്രേ പെയിന്റ് അടിച്ച് നടക്കുന്ന സമയത്ത് പോലീസുകാർ ഓടിക്കുന്നതാണ് ആ ഇൻട്രോ. ആ ഇൻട്രോയിൽ നായകൻ ദുൽഖർ സൽമാനാണെങ്കിൽ അതേപോലത്തെ ഒരുപാട് 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 നായകന്മാരുള്ള സ്ഥലമാണ് യൂറോപ്പിലെ വിയന്ന എന്ന് പറയുന്ന ഈ സ്ഥലം. അതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ പിന്നിലുള്ള ദാ ഈ നീണ്ട കാഴ്ച. ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ, പിന്നെ ദാ ഈ കനാലിൻ്റെ അപ്പുറ സൈഡിലും കംപ്ലീറ്റ് ഗ്രാഫിറ്റി പെയിൻറ്റേഴ്സ് ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. നമ്മുടെയൊക്കെ നാട്ടിലും എനിക്ക് തോന്നുന്നു ബിനാലെ തുറക്കുന്ന സമയമാകുമ്പോൾ ഫോർട്ട് കൊച്ചിയിൽ മാത്രമാണ് ഇത്രയും വർക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പേര് നിന്ന് അധ്വാനിച്ചിട്ടുള്ളതിൻ്റെ ഫലമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഗ്രാഫിറ്റി ഗ്രാഫിറ്റി ഗ്രാഫിറ്റി, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നൊരു കവി പാടിയിട്ടുണ്ട്. അത് കേരളത്തിൽ വെച്ചിട്ടാണ്, പക്ഷേ വിയന്നയിൽ വെച്ചിട്ടാണ് ആ കവി പാടണമെങ്കിൽ സ്വാഭാവികമായിട്ടും പാടാൻ പോകുന്നത് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം ഗ്രാഫിറ്റി പെയിന്റിംഗ് തന്നെ എന്നായിരിക്കും. അതെ, ഇവിടെ നമ്മളൊരു പെയിന്ററെ പരിചയപ്പെട്ടു, യോനാ. അതെ, നമ്മൾ രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് വരണ വഴിക്ക് ഭയങ്കര രസമുള്ള കുറേ കാഴ്ചകളാണ് ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നത്. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ കാഴ്ചകളാണ്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആകർഷിച്ച കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയപ്പൻ അവിടെ നിന്നിട്ട് ബ്യൂഗിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ബ്യൂഗിളാണോ ട്രംപറ്റാണോ എന്തോ സാധനം വായിച്ചുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ കേട്ടിട്ട് കുറേ നേരം നമ്മൾ ശാന്തമായിട്ട് ഡാന്യൂബിൻ്റെ തീരത്തിരുന്നു. അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് സൈഡിൽ നിറയെ നിറങ്ങളാണ്, നിറങ്ങൾ കോരി ഒഴിച്ചൊരു തെരുവിലൂടെയാണ് നമ്മൾ നടന്നത്. ശരിക്കും അത് ഒപ്പിയെടുക്കാൻ നമ്മളെ ക്യാമറ കണ്ണുകൾക്ക് പോലും കഴിയില്ല, കാരണം അത്ര അധികം ഗ്രാഫിറ്റി ആർട്ടിസ്റ്റുകൾ ചില ഏരിയ. പണ്ട് കാലത്ത് ഇത് പിന്നെ ബാൻഡായിരുന്നു, ഗ്രാഫിറ്റി ചെയ്യുന്നത് ഒരു കുറ്റമായിരുന്നു അന്ന് കാലത്ത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ കൂട്ടത്തോടെ വന്നിട്ട് ഒരു രാത്രി കൊണ്ട് ഒരു സിറ്റിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ലീഗലാക്കി, എന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകൾക്കും ഒരു സ്പേസ് കൊടുക്കാനായിട്ട് അത് ലീഗലാക്കി. എന്നാലും എന്താടാ ഇത്രയൊക്കെ അധികം വരയ്ക്കാമോ എന്നുള്ള രീതിയിൽ പോലീസ് നോക്കും. ഒരു ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പല പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ചില ചില ഇടങ്ങളിൽ മാത്രമാണ് അത് കംപ്ലീറ്റ്ലി ലീഗലാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു ഒരു 360 ആംഗിളിൽ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാലും ഗ്രാഫിറ്റി പെയിൻറ്റിങ്സ് ആണ്. ഈ വിയന്നയിൽ തന്നെ ഈ ഗ്രാഫിറ്റി പെയിൻറ്റിംഗ് വരയ്ക്കുന്ന 100 ചിത്രകാരന്മാരുണ്ട്. പിന്നെ വിയന്നയ്ക്ക് പുറത്തുള്ള ആൾക്കാരും ചില സമയത്ത് ഒരു ആവേശം മൂത്തു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡോടുകൂടി ഇവിടെ വന്നിട്ട് നമ്മളൊക്കെ ആകെപ്പാടി ആ ശബ്ദം കേൾപ്പിക്കുന്ന പെർഫ്യൂം അടിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ആ സൗണ്ട് കേൾക്കുന്നില്ലേ മാത്തു? യോനാൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന സമയത്ത് പുള്ളിക്കാരൻ അങ്ങടി ഇങ്ങനൊക്കെ നോക്കിയിട്ട് പോലീസ് വരുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും കക്ഷി ഇങ്ങനെ കുരു എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡ്രഗിനെതിരെ അദ്ദേഹത്തിന്റെ സമരമാണ് ഈ പെയിന്റിംഗ് എന്നാണ്. ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വരയ്ക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് പറഞ്ഞത്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മളെല്ലാ ആന്റി ഡ്രഗ് ക്യാമ്പയിനുകളിലും കാണാറുള്ളത് പോലെ തന്നെ ഒരു വലിയ തലയോട്ടിയുണ്ട്. അപ്പം ക്യാപ്സൂൾസും അല്ലെങ്കിൽ ഗ്രാസും സിഗരറ്റിന്റെ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ചെതറിത്തെറിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. ആ ഗ്രാഫിറ്റി പെയിന്റിങ് എത്രമാത്രം രസകരമാണോ അതേപോലെ തന്നെ രസകരമാണ് അദ്ദേഹത്തെ കാണാനും. അദ്ദേഹത്തിന്റെ ദേഹത്ത് നിറച്ച് ടാറ്റുവാണ്. അപ്പം നീണ്ട താടിയും ഒരു ഉഗ്ര മുടിയും ചൊക്കാന്നുള്ള നിറവും. മാത്തു എന്നോട് പറയായിരുന്നു, നിങ്ങളെ ഈ സ്റ്റൈലൊക്കെ വയസ്സൻ സ്റ്റൈലാണ്, മൂപ്പരെ കണ്ടുപിടിക്കും, മൂപ്പരാണ് നല്ല സ്റ്റൈല്. നിങ്ങൾക്ക് എനിക്കത് മാത്രം പിടിച്ചില്ല, നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തോ ആണെന്ന്. ഇവിടെ വന്നപ്പോൾ മാറി കിട്ടിയില്ലേ? അത്രയുള്ളൂ.